സ്ഥലപരിമിതിയിലും ആൾത്തിരക്കിലും ബുദ്ധിമുട്ടിയിരുന്ന യാത്രക്കാർക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലൂടെ ഇനി ഹാപ്പി ജേണി. വിദേശത്തു നിന്ന് വന്നിറങ്ങുന്നവർക്ക് പരിശോധനകളുടെ പേരിൽ ഇനി ഇവിടെ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരില്ല. പരിശോധനാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിനൊപ്പം പുതിയ ടെർമിനലിൽ കസ്റ്റംസ് എമിഗ്രേഷൻ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ എണ്ണം കൂട്ടുന്നതിനും നടപടിയായി. ഹാൻഡ്ബാഗ് മാത്രമായി വിമാനത്താവളത്തിലിറങ്ങുന്ന യാത്രക്കാരന് ഇനി വെറും 10 മിനിറ്റിനകം പുതിയ ടെർമിനലിന് പുറത്തു കടക്കാനാകുമെന്നാണ് അധികൃതരുടെ അവകാശവാദം. കൺവെയർ ബെൽറ്റുകളുടെ എണ്ണം കൂട്ടിയതോടെ കോഴിക്കോട് വിമാനമിറങ്ങിയ യാത്രക്കാർ ബാഗേജ് കൈപ്പറ്റാൻ ദീർഘനേരം കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. 60 മീറ്റർ നീളമുള്ള 3 ബെൽറ്റുകൾ ടെർമിനലിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിനൊപ്പം പഴയ ആഗമന ടെർമിനലിലുള്ള 2 ബെൽറ്റുകളും ഇവിടേക്കെത്തിക്കും. ബാഗേജ് സ്കാനിങ്ങിനുള്ള കസ്റ്റംസിന്റെ എക്സ്റേ മെഷീനുകളുടെ എണ്ണം 2-ൽ നിന്ന് 5 ആയി ഉയർത്തും. പുതിയ ടെർമിനലിലേക്ക് 3 എയ്റോബിജുകൾ വാങ്ങിയിട്ടുണ്ട്. പഴയ ടെർമിനലിലെ എയ്റോബിജുകൾ കൂടി എത്തിക്കുന്നതോടെ എണ്ണം 6 ആയി ഉയരും. ഇതോടെ കോഴിക്കോട്ടെത്തുന്ന യാത്രക്കാരിൽ 80% ബ്രിഡ്ജുകളിലൂടെ നേരിട്ട് ആഗമന ടെർമിനലിലേക്ക് എത്തിക്കാനാകും. നിലവിൽ 70% യാത്രക്കാരെയും വിമാനം ഇറങ്ങിയ ശേഷം ബസ്സുകളിലാണ് ടെർമിനലിൽ എത്തിച്ചിരുന്നത്. 17,000 ചതുരശ്ര മീറ്ററിൽ നിർമ്മിച്ച പുതിയ ടെർമിനലിൽ തിരക്കേറിയ സമയത്തും 1,527 യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും. നിലവിലെ ആഗമന ടെർമിനലിൽ മണിക്കൂറിൽ 980 യാത്രക്കാരെയാണ് പരമാവധി ഉൾക്കൊള്ളാനാവുക. എമിഗ്രേഷൻ വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി പുതിയ ടെർമിനലിൽ 16 കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ കൗണ്ടറുകളിലും 2 ജീവനക്കാർ വീതം. വിസ ഓൺ അറൈവൽ യാത്രക്കാർക്കായി 3 കൗണ്ടറുകൾ പ്രവർത്തിക്കും. പഴയ ടെർമിനലിൽ 8 എമിഗ്രേഷൻ കൗണ്ടറുകളാണ് പ്രവർത്തിച്ചിരുന്നത്. കസ്റ്റംസ് പരിശോധനകൾക്കായി 2 വീതം എക്സ്റേ DFMD മെഷീനുകളും ഉണ്ടാകും. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.